കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞതോടെ മാവൂരിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തിലെയും പരിസരത്തെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മാവൂരിൽ 120 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. 16 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞതോടെ മാവൂരിലെയും പരിസരത്തെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മാവൂരിൽ 120 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 16 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ശേഷിക്കുന്നവർ ബന്ധുവീടുകളിലേക്കാണ് മാറിയത്. കച്ചേരിക്കുന്ന സാംസ്കാരിക നിലയം, മണക്കാട് GUP സ്കൂൾ, വെള്ളന്നൂർ GLP സ്കൂൾ, പൈപ്പ് ലൈൻ സെൻറ്റ് മേരി സ്കൂൾ, മാവൂർ GHSS, മാവൂർ GMUP സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാവൂർ കോഴിക്കോട് മെയിൻ റോഡിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏതു നിമിഷവും ഗതാഗതം മുടങ്ങുന്ന സ്ഥിതിയിലാണുള്ളത്. പാഴൂർ പുൽപ്പറമ്പ്, ചെറുപ്പ കുറ്റിക്കടവ്, മാവൂർ പൈപ്പ് ലൈൻ കച്ചേരിക്കുന്ന്, തെങ്ങിലക്കടവ് ആയംകുളം, കൽപ്പള്ളി ആയംകുളം, പുലപ്പാടി കമ്പളത്ത്, കണ്ണിപ്പറമ്പ് സങ്കേതം ചൂലൂർ, കണ്ണിപ്പറമ്പ് കുറ്റിക്കടവ്, ചെട്ടിക്കടവ് ചെറുപ്പ, മണന്തലക്കടവ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. മാവൂർ കൂളിമാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. തെങ്ങിലക്കടവ് വില്ലേരിത്താഴത്ത് വീടുകളിൽ കുടുങ്ങിയവരെ ബോട്ടുകൾ ഉപയോഗിച്ചാണ് മെയിൻ റോഡിലെത്തിച്ചത്. ഇരവഴിഞ്ഞിപ്പുഴയിൽ ബോട്ട് മറിഞ്ഞ് കുത്തൊഴുക്കിൽപ്പെട്ട രണ്ടുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇടവഴിക്കടവ് പാലത്തിന് സമീപമാണ് ബോട്ട് മറിഞ്ഞത്. മറിഞ്ഞ ബോട്ടിന്റെ മുകൾ ഭാഗത്ത് പിടിച്ചുനിന്ന ഇവർ ഒഴുകി ചാലിയാറിലെത്തുകയും കുത്തൊഴുക്കിൽ ഏറെ ദൂരം ഒഴുകിപ്പോവുകയും ചെയ്തു. കൂളിമാട് കടവ് പാലത്തിൽ നിന്ന് കയറിട്ട് കൊടുത്തെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. തുടർന്ന് കൊന്നാരെ മഖാം ഭാഗത്ത് വെച്ചാണ് നാട്ടുകാർ ഇവരെ രക്ഷപ്പെടുത്തിയത്. തോണിയാണ് മാറി. ബോട്ടിന്റെ മുകളിൽ നിന്നാ മതി. ന്യൂസ് ബ്യൂറോ, മാവൂർ.